ഞങ്ങൾ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ മെഗാവിജയം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയെ നടക്കാൻ തീരുമാനിച്ചത്. ഒന്ന് വഴിമാറി പിരിയൽ എന്നതിന് ലിറ്ററലി പിരിയലെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് വഴിമാറി സഞ്ചരിച്ചു നോക്കിയത് അവിടെയാണ്. ഒരു ഇത് ഒച്ചപ്പാടും ബഹളവും ലോജിക്കിന് വലിയ സംഭവങ്ങളൊന്നും കൊടുക്കാത്ത സിനിമകളായിരുന്നു എൻ്റെ. സച്ചി ഇത്രയും കൂടി ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. ഒരു സമയങ്ങളിൽ എനിക്കറിയാം ഈ കൊമേഴ്സ്യൽ സിനിമയെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും കൂടി ചെയ്തിരുന്ന ഒരാളാണ് സച്ചി. ഒരു കഥ കോഴിത്തങ്കച്ചൻ എന്ന് പറയുന്ന സിനിമയാണ് ശരിക്കും മമ്മൂക്ക എടുത്ത് പറയുന്നത്. മമ്മൂക്ക അതിൻ്റെ ഒരു എലമെൻറ്റ് കേട്ടപ്പോൾ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാമെന്നുള്ളു. പലപ്പോഴും ഈ മാറ്റിവയ്ക്കപ്പെടുന്ന സിനിമകൾ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എഴുതിയിട്ട് മാറ്റിവയ്ക്കുന്ന സിനിമകൾ. ആ കോഴി എന്ന് പറയുന്നൊരു കഥാപാത്രം അത് ചിലപ്പോൾ അതിനകത്ത് സിനിമയിൽ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിൽ പോലും വന്ന ഒരു ഈ സ്യൂഡോ മൊറാലിറ്റി എന്ന് പറയുന്ന എന്താണ് നമ്മൾ ആ ഒരു ടേം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. അതിനങ്ങനെ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഇതാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് മാറ്റിവെച്ചുകൂടെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങളിലേക്ക് പോണത് എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ സച്ചിയും ശരിക്കും പരിചയപ്പെടുന്നത് ഹൈക്കോർട്ടിൽ അഭിഭാഷകരായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. എനിക്ക് മെട്രോ പ്ലാസയിൽ ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീനിയറിൻ്റെ അടുത്ത് മാറിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഓഫീസ് തുടങ്ങാൻ തീരുമാനിച്ചു. അത് ഞാൻ വാങ്ങിയ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒരു എനിക്ക് അത്രയും എൻ്റെ ഒരു ഓഫീസിന് ആവശ്യമില്ലാത്ത കാരണം ഒരു പോർഷൻ ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നിടത്ത് ആ വാടകയ്ക്ക് എടുത്തതാണ് സച്ചി. ശരിക്കും അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. ഒരു ടെനൻ്റ് എന്നുള്ള ഒരു റിലേഷനിലാണ് ശരിക്കും തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് എനിക്കും സച്ചിക്കും സിനിമയാണ് കമ്പം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സംസാരങ്ങളെല്ലാം തന്നെ സിനിമയിൽ ഒന്ന് അവസാനിക്കും. അങ്ങനെ കിട്ടുന്ന ഇടവേളകളിലെല്ലാം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് സിനിമയെക്കുറിച്ച് സംസാരിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ അതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കൽ ചോദിച്ചു നമുക്ക് ഒരുമിച്ച് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ ഇതിനകത്തേക്ക് ഒരു എൻട്രി. എനിക്കോ സച്ചിക്കോ സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. കുറച്ച് സുഹൃത്തുക്കൾ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര സുബൈറിനെ പോലുള്ളവർ കക്ഷികളായിട്ട് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സുഹൃത്തുക്കളുടെയും മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ പ്രോത്സാഹനം ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു കഥ ആദ്യം എഴുതി റോബിൻഹുഡ് എന്ന് പറയുന്നത്. ആ റോബിൻഹുഡ് സിബി സാറിനെ പോലുള്ള സംവിധായകരെയൊക്കെ ഏൽപ്പിച്ചു. അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വയം ഞങ്ങൾ രണ്ടുപേരും കൂടി അത് സംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ബോളിവുഡിൽ നിന്ന് അതുൽ കുൽക്കർണിയൊക്കെ ഇവിടെ കൊച്ചിയിൽ വന്ന് ഒരു താജിൽ പൂജയൊക്കെ നടത്തി. അന്നാണ് ആദ്യമായിട്ട് കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം സച്ചി സേതു എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ആ പടം സാങ്കേതികമായിട്ട് കുറേ പ്രശ്നങ്ങൾ വന്ന് അത് നടക്കാതെ പോയി. അങ്ങനെ ഒരു രണ്ടര കൊല്ലം പോയി കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം നിജിൽ എന്ന് പറയുന്ന സുഹൃത്തും സിദ്ദിഖ് സാറിൻ്റെ അനിയൻ സാലിയും ആണ് ഞങ്ങളെ ഷാഫിയെ പരിചയപ്പെടുത്തുന്നത്. ഷാഫിയുടെ അടുത്ത് ചോക്ലേറ്റിൻ്റെ ഒരു കഥ അതിൻ്റെ ഒരു എലമെൻ്റ് പറഞ്ഞു. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു. അവിടെ നിന്നാണ് ഞാനും സച്ചിയുമായിട്ടുള്ള സിനിമാ യാത്ര തുടങ്ങുന്നത്. അതെ ശരി. റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമ ആദ്യം ഞങ്ങൾ എഴുതി തീർത്തത് റോബിൻഹുഡ് ആണെങ്കിലും ചോക്ലേറ്റ് ആണ് ഷാഫിക്ക് പറ്റുന്നൊരു സിനിമ അല്ലെങ്കിൽ അതിന് കൊമേഴ്സ്യൽ എലമെൻറ്റ് കൂടുതലുണ്ട് എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ആ കഥയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഷാഫി അത് ചെയ്യാൻ തീരുമാനിച്ചു. ചോക്ലേറ്റ് ഷൂട്ട് നടക്കുമ്പോൾ തന്നെ റോബിൻഹുഡ് എന്ന് പറയുന്ന തിരക്കഥ ഞങ്ങൾ എഴുതി ഞാനും സച്ചിയും കൂടി എഴുതി തീർത്തു വച്ചിരുന്ന തിരക്കഥ ജോർജ് സാറ് വായിക്കുകയും എന്നാൽ അന്ന് ഞങ്ങൾ ആ റോബിൻഹുഡ് എഴുതിയിരുന്നത് ഒരു രാം ഗോപാൽ വർമ്മ ഇതൊക്കെ കയറിയിട്ട് ഫ്യൂറൊക്കെ വന്ന് ആ രീതിയിലായിരുന്നു. അതുപോരാ ഒരു സിനിമയ്ക്ക് ഇത്രയും കൂടി വലിയ സ്കെയിലിൽ പറയണമെന്ന് പറഞ്ഞ് ജോർജ് സാറ് പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം എടുത്തുകൊണ്ട് അത് മാറ്റി എഴുതി അതേ കഥ തന്നെയാണ് ജോർജ് സാറ് സംവിധാനം ചെയ്ത റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമ. ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ചും നമ്മളിന്ന് വളരെ ഇതായിട്ടുള്ള മാധ്യമങ്ങളിലെല്ലാം തന്നെ വരുന്നൊരു വാർത്ത ഡബിൾസ് എന്ന് പറയുന്ന സിനിമയുടെ പരാജയമാണ് ഞങ്ങൾ വരിക. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം ഡബിൾസ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ്. ഞങ്ങൾ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ മെഗാവിജയം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്
ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിയേ നടക്കാൻ തീരുമാനിച്ചത്. സീനിയേഴ്സിന് മുമ്പ് റിലീസ് ചെയ്ത സിനിമയും മേക്കപ്പ് മാനാണ്, അതിനു മുമ്പാണ് ഡബിൾസ് വന്നത്. പക്ഷെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യം. സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ സച്ചിയും അവസാനം ഞങ്ങളൊരുമിച്ച് എഴുതിയ സിനിമ. അത് വലിയ വിജയമായിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. ഇതുവരെയും ഞങ്ങൾ ഒരു കഥ രണ്ടുപേരും കൂടി, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കഥ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴും സച്ചിക്ക് സച്ചിയുടെ വഴിയിൽ പോകാനും എനിക്ക് എൻ്റെ വഴിയിലേക്ക് പോകാനും അതൊരു തടസ്സമായിരുന്നു. കാരണം പല വിഷയങ്ങളും ആലോചിക്കുമ്പോൾ ഒരു സമാജത്തിലെത്തുകയും അതൊരു സിനിമയായി പരിണമിക്കുകയും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒന്ന് മാറി ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സച്ചി റൺ ബേബി റൺ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും ഞാൻ മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതും. രണ്ടും വിജയമായിരുന്നു. അതിന് ഇപ്പുറത്തേക്ക് ആ മല്ലു സിംഗിനും റൺ ബേബി റണ്ണിനും ശേഷം എനിക്കും സച്ചിക്കും ഇന്നുവരെയും വന്ന പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഒരു തടസ്സവുമില്ലാതെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് വന്ന് ഞങ്ങൾ അതിനകത്തായിപ്പോയി. ഞങ്ങളുടെ സൗഹൃദം ഇപ്പുറത്ത് വീട്ടുകാരുമായിട്ടുള്ള ഒരു സുഹൃത്തിൽ കവിഞ്ഞുള്ള ബന്ധമാണ് സച്ചിക്ക് എപ്പോഴും. അച്ഛൻ പറയുന്ന എനിക്ക് മൂന്ന് മക്കളാണെന്ന് പറയും, ഒരാൾ സച്ചിയാണ്. അത്രയും ബന്ധം നമ്മുടെ കുടുംബങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ കൂടി ചേരും, വീണ്ടും വരും. തമാശയായിട്ട് എപ്പോഴും സച്ചി ഞാനൊക്കെ പറയാറുള്ള കാര്യമാണ്, ഒന്ന് നമ്മൾ ഇത് വേണ്ടാണ്ടായി കഴിയുമ്പോൾ നമുക്ക് മറ്റേ പഴയ ബ്രാൻഡ് വേണമെന്ന ഒരു റൗണ്ടും കൂടി നമുക്ക് അടിക്കാം എന്ന് പറയുന്നൊരു തമാശയായിട്ട് പറയുന്ന കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ശരിക്കും സീനിയേഴ്സിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് തരത്തിലുള്ള സിനിമകളാണ് പിന്നെ സംഭവിക്കുന്നത്. സച്ചി ആ ഒരു കൊമേഴ്സ്യൽ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഗൗരവമുള്ള വിഷയങ്ങളാണ് കൂടുതലും പറഞ്ഞിരുന്നത്. അതിന് മുമ്പ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും ചെയ്ത സിനിമകൾ നോക്കിയാൽ അത് വ്യക്തമായിട്ടും കാണാനും പറ്റും ആ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് വഴിമാറി പിരിയലെന്ന്, അതിന് ലിറ്ററലി പിരിയലെന്ന് പറയാൻ പറ്റില്ല. വക്കീലും കോടതിയൊക്കെ സിനിമകളിൽ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ മേക്കപ്പ് മാനിൽ വക്കീൽ ഏറ്റവും അവസാനം ഒരു കോടതിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. സച്ചിയുടെ സിനിമകളിലെല്ലാം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സച്ചി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ സിനിമകളിലേക്ക് വരുമ്പോൾ ഞാൻ 100% ഒരു കൊമേഴ്സ്യൽ, ഒരു വിഷയം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ മാത്രം നോക്കിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു മൂന്നും നാലും പേര് എപ്പോഴും എൻ്റെ സിനിമകളിൽ ഉണ്ടാവാറുണ്ട് നായക നടന്മാർ. ഇപ്പോൾ അവസാനം ചെയ്ത കജുറാഹോ ഡ്രീംസിലും ഉണ്ട് നാല് നായകന്മാരായിട്ടുള്ളവർ, അർജുന അശോകൻ ശ്രീനാഥ് ബാസിയൊക്കെ. ഇപ്പോഴും ഒരു കൂട്ടായിട്ടുള്ള ഒരിതും വലിയ ഒരു ഇതും ഒച്ചപ്പാടും ബഹളവും ലോജിക്കിന് വലിയ സംഭവങ്ങളൊന്നും കൊടുക്കാത്ത സിനിമകളായിരുന്നു എൻ്റെ. സച്ചി ഇത്രയും കൂടി ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് ഈ നിയമവും എല്ലാം വന്നിട്ടുണ്ട്, അദ്ദേഹം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഉള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ. പിന്നീട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ ഒരു കോടതിയും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത്, ഞാൻ 8-9 വർഷം പ്രാക്ടീസ് ചെയ്തു, സച്ചിയും അത്രയും തന്നെ പ്രാക്ടീസ് ചെയ്തു, അതൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു വിഷയമാക്കാവുന്ന അല്ലെങ്കിൽ എല്ലാവരെയും രസിപ്പിക്കാവുന്നൊരു അതിനകത്തുനിന്നൊരു ഇത് തോന്നാത്ത കാരണമായിരിക്കാം, അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഒരു നിയമവശം മാത്രം പറയുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ കോടതിയും വ്യവഹാരങ്ങളും മാത്രമുള്ള ഒരു കഥാതന്തു അത് സിനിമയാക്കി ഇത് ചെയ്യാമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സിനിമ ഒരു കഥ രൂപപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു നിർമ്മാതാവിനെ ആ മുതൽ മുടക്ക് തിരിച്ചു കിട്ടണം, അതൊരു വലിയ വിജയമാവണം. ചോക്ലേറ്റിനും മല്ലു സിംഗിനൊക്കെ കിട്ടിയ പോലത്തെ തിയേറ്ററിൽ വലിയൊരു ആരവങ്ങളുണ്ടാവണം, ഒരു ആഘോഷങ്ങളുണ്ടാവണമെന്ന് മാത്രമാണ്. അതാണ് വലിയൊരു അവാർഡായിട്ട് കണ്ടിരുന്നത്, പ്രത്യേകിച്ചും കൊമേഴ്സ്യൽ സിനിമയും. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ചോദ്യത്തിൽ സച്ചി കുറച്ചും കൂടി ഈ പാരലൽ സിനിമ, അല്ലെങ്കിൽ ഈ മെയിൻ സ്ട്രീം ഈ കൊമേഴ്സ്യൽ സിനിമയല്ലാണ്ട് കുറച്ചും കൂടി കലാമൂല്യമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഇതൊക്കെ വെച്ചിട്ട് പാരലൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അത് പക്ഷേ മറ്റൊരാളുടെ ചിലവിലായിരിക്കരുതെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു. അതെന്നെങ്കിലും അതിന് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ സ്വയം നിർമ്മിച്ച് അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്ന ആൾ സച്ചി. എനിക്ക് ആ ആഗ്രഹം പോലും ഉണ്ടായിട്ടില്ല, ഞാനീ പോകുന്ന പോലെ തന്നെ പോയിരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, എന്നേക്കാൾ കൂടുതൽ സിനിമയെ ഞാൻ ഒരു പക്ഷേ ഒരു 3-4, അല്ലെങ്കിൽ ഞാനും സച്ചിയും പിരിഞ്ഞതിന് ശേഷമായിരിക്കാം ഞാൻ ആ ഒരു ഗൗരവമായിട്ട് സിനിമയെ കാണാൻ തന്നെ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സച്ചി അതിലുമൊക്കെ മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയായിരുന്നു. ഒരു സമയങ്ങളിൽ എനിക്കറിയാം ഈ കൊമേഴ്സ്യൽ സിനിമയെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും കൂടി ചെയ്തിരുന്ന ഒരാളാണ് സച്ചി. ഇതൊന്നും കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത് സിനിമ എന്ന് പറഞ്ഞിരുന്നത്, തിയേറ്ററിൽ ഓടുന്നത് മാത്രമല്ല മികച്ച സിനിമ എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായാലാണ് ഇന്ന് ഇതിനകത്ത് നമുക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ പണം മുടക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ആ മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനൊരു കൊമേഴ്സ്യൽ സിനിമ തന്നെയേ മാറുകയുള്ളൂ. അങ്ങനെയാണ് കൊമേഴ്സ്യൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ആസ്വദിക്കേണ്ട, അതിനൊരു അവാർഡൊക്കെ എന്തെങ്കിലും അതിനകത്തൊരു നന്മയും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അംഗീകാരം തരേണ്ടവർക്ക് അത് തോന്നുമ്പോഴാണ് അത് കിട്ടുന്നത്. അതിനെക്കുറിച്ച് അതുകൊണ്ട് ചിന്തിച്ചിട്ടേ ഇല്ല. സിനിമയിൽ പലതും സച്ചിയുടെയും മരണം പോലെ തന്നെയാണ്, പലതും സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല കാര്യങ്ങളുമാണ് ഞങ്ങൾക്ക്
സിനിമയിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ആ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് സിനിമയായിരിക്കും ഞങ്ങളുടെ ഒരു മേഖല, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സിനിമയായിരിക്കുമെന്നൊന്നും അന്നൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു അപ്രതീക്ഷിതമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമയെ ഞാൻ ആദ്യം സംവിധാനം ചെയ്യാറുന്ന ഒരു മാരുതി കാറിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയായിരുന്നു. അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കഥയിലും കാര്യങ്ങളിലൊക്കെ വന്നപ്പോൾ അന്ന് കുറച്ച് സമയം അതിനെടുത്തു. അതങ്ങനെ പെട്ടെന്ന് എഴുതി ചെയ്യാവുന്നൊരു സിനിമയായിരുന്നില്ല ഈ മാരുതിയെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഒരു കഥ, കോഴിത്തങ്കച്ചൻ എന്ന് പറയുന്ന സിനിമയാണ് ശരിക്കും മമ്മൂക്ക എടുത്ത് പറയുന്നത്. മമ്മൂക്ക അതിൻ്റെ ഒരു എലമെൻറ്റ് കേട്ടപ്പോൾ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ, ഒരു കഥയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം പോലും ഒന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ എലമെൻറ്റിൽ തന്നെ മമ്മൂക്ക് പറഞ്ഞത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതൊരു സിനിമയായി മമ്മൂക്ക അത് അനൗൺസ് ഞങ്ങൾ അനൗൺസ് ചെയ്തു. പക്ഷേ പിന്നീട് ആ കോഴിത്തങ്കച്ചൻ എന്ന് പറയുന്ന സിനിമ ഒന്ന് കഥ മാറ്റിവെക്കേണ്ടതായിട്ടു പെട്ടെന്ന്. അത് അന്നത്തെ ഒരു സാഹചര്യവും കാര്യങ്ങളും പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആ കോഴിത്തങ്കച്ചൻ മാറ്റി വെച്ചിട്ടാണ് കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. ആ സിനിമ വളരെ എനിക്ക് തോന്നുന്ന ഒരു ഇത്തിരി ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഇത്തിരി ധൃതി കൂടിപ്പോയോ എന്നൊക്കെ തോന്നുന്ന ഒരു സാധനമാണ്. കാരണം ഒരു മാസം ഒന്നര മാസം കൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും എഴുതി സിങ് സൗണ്ട് ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ അത്രയും വലിയൊരു സിനിമയിൽ സിങ് സൗണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെയാണ് അതിനകത്തേക്ക് എത്തിച്ചേർന്നത്. പലപ്പോഴും ഈ മാറ്റിവെക്കപ്പെടുന്ന സിനിമകൾ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എഴുതിയിട്ട് മാറ്റിവെക്കുന്ന സിനിമകൾ നമ്മൾ പുതിയതായി ചെയ്യാനാണ് ആഗ്രഹിക്കുകയുള്ളൂ. ഇപ്പോൾ മാരുതിയെ ബേസ് ചെയ്തുള്ള മണിമുള്ളരാജ്ചേണ്ണാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ. ആ സിനിമ ഒരു പൂർണ്ണമായിട്ടും എഴുതി മാറ്റി വയ്ക്കപ്പെട്ടതല്ല. അതൊരു എലമെൻ്റ് ഞാൻ ഇപ്പോഴും ഈ ലോക്ക്ഡൗൺ കാലം വിനിയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ടും എഴുതി നമ്മുടെ സിനിമയിലെ മുൻനിര ഒരു വലിയ വിലയുള്ള ഒരു താരം അത് കേട്ട് അതിന് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നൊരു സാഹചര്യമാണ്. അത് ഈ 3 മാസത്തെ ലോക്ക്ഡൗൺ സമയം ഞാൻ അതിന് വിനിയോഗിച്ചു. ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ സ്വപ്നമായിരുന്ന ആ സിനിമയാണ് ഞാൻ രണ്ടാമതായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, സിനിമയിൽ എപ്പോഴും പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് വരുന്നതും നമ്മൾ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ 5 സിനിമകളും അങ്ങനെയൊന്നും നടന്നതല്ല. റോബിൻഹുഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ചോക്ലേറ്റ് സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ മാറി മാറി വരുന്ന ഒരു ഇതാണ് സിനിമ. നമ്മളിന്ന് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പലതും പല എഴുത്തുകാരും പല ചലച്ചിത്രകാരന്മാരും പറയാൻ വയ്ക്കുന്നതിന് സ്യൂഡോ മൊറാലിറ്റി എന്ന് പറയുന്നൊരു ഇത് വെച്ചിട്ട് ഒരു തടസ്സമുണ്ട്. നമ്മളൊരു കോഴി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരിക്കലും അതിനൊരു വേറൊരു തലവും കൂടിയുണ്ട്. അതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മമ്മൂക്കയെ പോലെ ഒരു വലിയ താരം അത് പറയുമ്പോൾ അതിന് വരുന്ന ചില എന്താണ് എതിരഭിപ്രായങ്ങളുണ്ട്. ആ കോഴി എന്ന് പറയുന്നൊരു കഥാപാത്രം അത് ചിലപ്പോൾ അതിനകത്ത് സിനിമയിൽ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിൽ പോലും വന്ന ഒരു ഈ സ്യൂഡോ മൊറാലിറ്റി എന്ന് പറയുന്ന എന്താണ് നമ്മൾ ആ ഒരു ടേം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. അതിനങ്ങനെ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഇതാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചുകൂടെ, എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങളിലേക്ക് പോണത് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കപ്പെട്ടൊരു സിനിമയാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുമെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് സിനിമ. നമ്മൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നതോ പലപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കില്ല. ഇനി അതിനൊരു സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അതാ പറയണേ, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒരു ചിന്ത എല്ലാം മാറുമോ ഇനി ഇനി അങ്ങോട്ട് പോകുമ്പോഴും നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും ഒരു സിനിമയായിട്ട് കാണാനും അല്ലെങ്കിൽ കഥയെ കഥയായിട്ട് കാണാനും കഥാപാത്രത്തിനെ കഥാപാത്രമായിട്ട് കാണാനും പറ്റുന്നൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുമോ? മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിത്തങ്കച്ചൻ പോലത്തെ ഒരു സിനിമയും സംഭവിക്കാം. നമുക്ക് സിനിമ മാത്രം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സിനിമ നമുക്ക് മുമ്പോട്ട് സിനിമ തന്നെ ഉള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ നാളെ നമ്മളെ ഈ കോവിഡും ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഈ തടസ്സങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം സിനിമയും ബാധിക്കില്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇത് ഈ 3 മാസക്കാലം ലോക്ക്ഡൗണിലിരുന്ന് എഴുതി തീർത്തതും. ഇത്രയും സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ കമ്പോസിങ് ഇപ്പോൾ രണ്ടറ്റത്തിരുന്നാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രൈമറി വർക്കുകളൊക്കെ തീർത്ത് എന്നെങ്കിലും നമുക്കിതെല്ലാം നല്ല നേരായിട്ടുള്ളൊരു ഇതിനകത്ത് ശുഭമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെയാണ് പോകുന്നത്. അതെത്ര സിനിമ ഒരിക്കലും സിനിമ എല്ലാ കാലവും ഉണ്ടാവും. കാരണം ഒരു ശരാശരി മലയാളിയുടെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ അത് ലോക പ്രേക്ഷകരുടെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു വിനോദോപാധി ആയതുകൊണ്ട് തന്നെ സിനിമയുണ്ടാവും. പിന്നെ ഈ സാഹചര്യങ്ങൾ മാറണം, അത് മാറും. അത് എങ്ങനെ എന്നും ഇതേപോലെയൊന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനെ അത് മാറും. അത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ എല്ലാവരും അതിന് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ മാറി വരുന്നൊരു സമയത്ത് ആ സിനിമയും ഈ പറഞ്ഞ പോലെ സംഭവിക്കും. 100% ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സച്ചിക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊരു സിനിമയും കൂടിയുണ്ട്, ലോജിക്കൊക്കെ ഒട്ടും ഇത് പോവാതെ.
ഒരു ഹ്യൂമർ പറയുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ലോജിക്ക് വേണമെന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു സച്ചിയുടെ ഒരു സ്വപ്നവും സങ്കല്പവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ആലോചിക്കുന്നത് ഇനി ഒരു പക്ഷേ എൻ്റെ സിനിമകളിലൂടെയൊക്കെ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിജയ സിനിമകളിലൂടെയൊക്കെ സച്ചിയും ഓർമ്മിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഇതിനകത്തേക്കും കൂടി കുറച്ചും കൂടി ഗൗരവമുള്ള സിനിമകളുമൊക്കെ ചിന്തിക്കാനും ചെയ്യാനുമാണ് ഇനി ആഗ്രഹിക്കുന്നത്.